എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും? ഒരു 10:30 ആകുമ്പോൾ ഇറങ്ങും. 10:30 ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ എന്നെ കാത്ത ആൾക്കാർ ഇങ്ങനെ നിൽക്കും. ആൾക്കാർ വഴിയിൽ നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ? സപ്പോർട്ട് ഉണ്ട്. നമസ്കാരം. ഇത് കണ്ടില്ലേ, ഒരാൾ വരുന്നുണ്ടല്ലേ, ഫുള്ള് പച്ചക്കറിയാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞു സൈക്കിളിലാണ് കച്ചവടം. എല്ലാത്തരം നാടൻ പച്ചക്കറികളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഫുള്ള് പച്ചക്കറിയാ? ആ, നാടൻ പച്ചക്കറികൾ. ആ, ഇത് എവിടം വരെ തെല്ലും? തോട്ടപ്പള്ളി. ആ, എവിടെ നിന്ന് തുടങ്ങുന്നത്? പല്ലനെന്ന് തുടങ്ങും. 10:30 ആകുമ്പോൾ പല്ലനെന്ന് തുടങ്ങും. ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി തൃക്കുന്നപ്പുഴ റോഡാണ്. ആ, അരിപ്പാട് മണ്ഡലമാണ്. അപ്പൊ എന്റെ നാട് തന്നെയാണ്. അപ്പൊ ഈ കട ഒരു വ്യത്യസ്തമായിട്ടുള്ള കച്ചവടമാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് നിർത്തിയത്. മാങ്ങ നാടൻ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ചെറിയ ഉള്ളി, നമ്മുടെ ചെറിയ ഒരു സൈക്കിളിലെ കച്ചവടം അല്ലേ. 2 കിലോ 50, എല്ലാം വില കുറച്ച് കൊടുക്കുന്നത്. സവാള 3.50. ആ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കച്ചവടമാണ്. ആ, അപ്പൊ നമുക്ക് ഒന്ന് നിർത്തിക്കേക്കാം, നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഞാൻ ചോദിക്കട്ടെ. കൊടയൊക്കെ നമുക്ക് ദൂരേക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ സെറ്റപ്പിലാണ് നമ്മുടെ കച്ചവടം അല്ലേ. ഇക്കട പേരെന്താ? എന്റെ പേര് ഷെരീഫ്. ഷെരീഫ്, എത്ര വർഷക്കാലമായിട്ട് ഈ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്? ഒരു ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു 25 വർഷം 27 വർഷമായി. ആ, പിന്നെ ഞാൻ കടയുണ്ടായിരുന്നു എനിക്ക്. അതെവിടായിരുന്നു? പല്ലന തോപ്പ് ജംഗ്ഷൻ. ഇപ്പൊ ഇക്കട ഈ ഒരു സൈക്കിൾ വണ്ടിയിൽ എന്തൊക്കെയുണ്ട്? ഇപ്പൊ ഇതിന് മാങ്ങ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പയറ്, സവാള, ഉള്ളി, തക്കാളി എല്ലാം ഉണ്ട്. പടവളങ്ങ. എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും? ഒരു 10:30 ആകുമ്പോൾ ഇറങ്ങും. 10:30 ആകുമ്പോൾ ഇറങ്ങും. അപ്പൊ എന്നെ കാത്ത ആൾക്കാർ ഇങ്ങനെ നിൽക്കും. ആൾക്കാർ വഴിയിൽ നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ? സപ്പോർട്ട് ഉണ്ട്. ആ, അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞൊരു സൈക്കിള്, അതിനകത്ത് അത്രയും സാധനങ്ങള്. പിന്നെ കായുണ്ട്. കായുണ്ട്. ഇന്നലെ വേറെ ഐറ്റം ആയിരുന്നു. ആ, ഇന്ന് വേറെ ഐറ്റം. നീ നാളെ വേറെ ഐറ്റം ആയിരിക്കും. നാളെ വേറെ ഐറ്റം ആയിരിക്കും. ഓരോ ദിവസം ഐറ്റം മാറിക്കൊണ്ടിരിക്കും. രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഏതൊക്കെ റൂട്ടാ പോകുന്നത്? തോപ്പ് പല്ലന മുതല് തോട്ടപ്പള്ളി വരെ. തോട്ടപ്പള്ളി ഇങ്ങനെ തെല്ലി പോകും. ആ, ഒരു ദിവസം ഇങ്ങോട്ടാണെങ്കിൽ ഒരു ദിവസം തെക്കോട്ട്, നമ്മളെ ഇവിടെ തൃക്കുന്നപ്പുഴ ഇപ്പുറം വരെ പോകും. തൃക്കുന്നപ്പുഴ ആ ഭാഗത്തേക്കൊക്കെ പോകും. ഓരോ ദിവസം ഓരോ റൂട്ടായിരിക്കും. ഈ രണ്ട് റൂട്ട് ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ഒരു 6 ദിവസം. ആ, 3 ദിവസം അങ്ങോട്ടാണ്, 3 ദിവസം ഇങ്ങോട്ട്. 3 ദിവസം ഇങ്ങോട്ട്. അപ്പൊക്കായി പ്രതീക്ഷിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ട്. എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ റോഡ് സൈഡിലെ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കും. വാങ്ങിക്കാൻ കാത്തിരിക്കും. എവിടെ താമസിക്കുന്നത്? എവിടെയാ? ഈ പല്ലനപ്പള്ളിയുടെ പടിഞ്ഞാറ് വശം. പ്രവാസി ആയിരുന്നു, നാട്ടിൽ വന്ന് പിന്നെയും പോവും. അങ്ങനെ പ്രവാസി ആയിരുന്നു, 8 വർഷം അങ്ങനെ ഇങ്ങനെ പോയി നിന്ന്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ കുഴപ്പമില്ല, നമുക്ക് ജീവിതമാർഗ്ഗം അല്ലേ. അൽഹംദുലില്ലാ. അപ്പൊ ഒരു 61 വയസ്സ് ആറായി. മാങ്ങക്ക് എന്ത് വില? മാങ്ങ 3 കിലോ 50. തക്കാളി ഉണ്ട്, മാങ്ങ ഉണ്ട്, വെള്ളരിക്ക ഉണ്ട്, പടവളങ്ങ, സവാള ഉണ്ട്. അത്യാവശ്യം നമ്മുടെ ഇതിനകത്ത് കേറ്റാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. സവാള 3 കിലോ 50. 3 കിലോ 50. വിലയും കുറച്ചാ കൊടുക്കും. വിലയും കുറച്ചാ കൊടുക്കും. നമ്മളെ കാത്ത ആൾക്കാർ ഇങ്ങനെ നിൽക്കും. സമയാസമയം വീട് വാതിക്കൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ കടകളിൽ പോയി നിൽക്കണ്ട. നമ്മുടെ വീടിന്റെ അവിടെ വന്നിട്ട് ഏത് സാധനം വേണമെന്ന് ആളുകൾ കൊണ്ട് തരുന്നുണ്ട്. വില കുറവാണ് ഞങ്ങൾക്ക്. കടയേക്കാളിലും വില കുറച്ചെന്നാണ് ഇവരുടെ അഭിപ്രായം. സ്ത്രീകൾക്കൊക്കെ വന്ന് അടുത്ത് നിന്ന് മേടിക്കാൻ കടയിൽ പോകണ്ടല്ലേ. വീടിന്റെ വാതിൽ കൊണ്ടുമ്പോൾ സ്ത്രീകൾക്കൊക്കെ കുറവായിട്ടില്ല. വീട്ടിൽ വാതിൽ കൊണ്ടുവരുന്നത് സാധനങ്ങൾക്ക് വിലയും കുറവ്. വിലയും കുറവാണ്. വർഷങ്ങളായിട്ട് അതിനിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇതാണ് അവരുടെ അദ്ദേഹത്തിന്റെ തൊഴിൽ, ജീവിതമാർഗ്ഗം. വേറെ തൊഴിലൊന്നുമില്ല. ഗൾഫിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒന്നുമില്ലാഞ്ഞ് പോകുന്നു. ഇവിടെ വന്ന് ഇപ്പൊ പച്ചപിടി ചെയ്തുകൊണ്ട് രക്ഷപ്പെടണം. കെട്ടിച്ചു വിട്ടത്. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും അളിയെ മേടിക്കണം ഞങ്ങളും പറയുന്നത്. എല്ലാരും അളിയാളിയാന്ന് വിളിക്കുന്നത്. അളിയാന്ന് വിളിക്കുന്നത് എല്ലാരും. അപ്പൊ ഇക്കടെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ പല്ലന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പല്ലനയില് പിന്നെ എന്റെ നാട്ടിലൊക്കെ വരും, തൃക്കുന്നപ്പുഴ. പിന്നെ അവിടുന്ന് തോട്ടപ്പള്ളി അവിടെയൊക്കെ വരെ പോകും. ഈ ഒരു വണ്ടിയിൽ തെല്ലി തെല്ലിയാണ് പോകുന്നത് കേട്ടോ. പോകുന്ന സ്ഥലമൊന്നും അറിഞ്ഞിരിക്കും. ഇക്കട സാധനമൊക്കെ അറിയാവുന്നവരൊക്കെ വാങ്ങിച്ച് സഹായിക്കും. വില പറഞ്ഞ എങ്ങനെ? 3.50. 3 കിലോ 50. അപ്പൊ ഒരു 6 കിലോ എടുത്തു. ഇവരൊക്കെ മേടിക്കുന്ന, ഇവരൊക്കെ വാങ്ങിക്കുന്ന കേട്ടോ. ഇവരൊക്കെ സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാർ. കഷ്ടപ്പെടുന്നതിനുള്ള കാശാണത്. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.